संस्थान मद विलपन वीडियो मद्य लहरी कोलपात एणी नापत् मणिकूर नालपात चंगनाशे अम्मये महन कहुत मलपुत महन तली वीती अच्छा कुणु मू मद्यपानी वाकतर्क तानूर बालरामपुर कोलपात ई नालपात मद्य लहरी നാടിനെ നടുക്കിയ അതിദാരുണമായ കൊലപാതകമാണ് ചങ്ങനാശ്ശേരിയിൽ മകൻ അമ്മയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത്. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം വാക്കയിൽ 55 വയസ്സുള്ള കുഞ്ഞന്നാമ്മയാണ് ഇളയ മകൻ ജിതിൻ ബാബു ക്രൂരമായി കഴുത്തറത്ത് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ 10:30 സംഭവം. പ്രതിയായ മകൻ ജിതിൻ സ്ഥിരമായി മദ്യവിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. വിദേശത്ത് ജോലിയായിരുന്ന ഇയാൾ മടങ്ങി വന്നതുമുതലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. തന്റെ മാതാവ് കുഞ്ഞന്നാമ്മയ്ക്ക് ശത്രുവിനെ പോലെയുള്ള പെരുമാറ്റമാണ് തന്നോട് ഉണ്ടായിരുന്നതെന്നാണ് ജിതിൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. എത്രയും വേഗം ഗൾഫിലേക്ക് മടങ്ങി പോകണമെന്ന് കുഞ്ഞന്നാമ്മ തന്നോട് നിരന്തരം പറയുമായിരുന്നു. ഇതേ ചൊല്ലി എന്നും വഴക്കുണ്ടാക്കുമായിരുന്നു. മാത്രമല്ല ടിവി കാണാനോ ഫാൻ ഉപയോഗിക്കാനോ കുഞ്ഞന്നാമ്മ സമ്മതിക്കില്ലായിരുന്നു. ആഹാരം പോലും തരാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പലതവണ പറഞ്ഞു. നിരന്തരമായ ഇത്തരം മാനസിക പീഡനങ്ങളെ തുടർന്നാണ് അമ്മയെ കഴുത്തറത്ത് കൊലപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടായതെന്ന് ജിതിൻ പോലീസിന് നൽകിയ മൊഴിയിൽ ആവർത്തിച്ചു. സംഭവ ദിവസം രാവിലെ മുതൽ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് അമ്മ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഭക്ഷണം തന്നിട്ടുകൂടിയില്ലായിരുന്നു. വൈകുന്നേരം തിരുവല്ലയിൽ പോയി മദ്യം വാങ്ങി. രാത്രിയിൽ വീട്ടിലെത്തിയപ്പോൾ ടിവി കാണാൻ സമ്മതിച്ചില്ല. തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കായി. കയ്യിൽ കിട്ടിയ ചുറ്റിക ഉപയോഗിച്ച് മാതാവ് ജിതിനെ അടിച്ചു. അടി കൊണ്ട് വേദനിച്ചതോടെ ജിതിൻ ചുറ്റിക തിരികെ പിടിച്ചു വാങ്ങി. പ്രകോപിതനായ ജിതിനെ മാതാവ് കയ്യിൽ കിട്ടിയ കറിക്കത്തി ഉപയോഗിച്ച് കുത്താൻ ശ്രമിച്ചു. ഒഴിഞ്ഞു മാറിയ ജിതിൻ്റെ ശരീരത്ത് കറിക്കത്തി കൊണ്ട് പോറലുണ്ടായി. അലറി വിളിച്ചുകൊണ്ട് ജിതിൻ കത്തി പിടിച്ചു വാങ്ങി. മാതാവിനെ തള്ളി താഴെയിടുകയും നെഞ്ചിൽ കയറിയിരുന്ന് കഴുത്ത് അറക്കുകയുമായിരുന്നു. കഴുത്തറത്ത ശേഷം കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും മരണം ഉറപ്പാക്കുകയും ചെയ്തുവെന്നും ജിതിൻ പോലീസിനോട് പറഞ്ഞു. കൊല നടത്തിയതിനു ശേഷം വാങ്ങിക്കൊണ്ടുവന്ന മദ്യം അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. പിന്നീട് മാതാവിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി. ഈ ദൃശ്യങ്ങളാകട്ടെ കസിൻസ് എന്ന പേരുള്ള കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ വോയിസ് മെസ്സേജും പോസ്റ്റ് ചെയ്തു. പിന്നീട് അമ്മയുടെ സഹോദരനെ ഫോണിൽ വിളിച്ച് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം, അമ്മയെ ഞാൻ കൊന്നു എന്നും അറിയിച്ചു. ആദ്യം ഇത് കേട്ട് വിശ്വസിക്കാനായില്ലെന്ന് കുഞ്ഞന്നാമ്മയുടെ സഹോദരൻ പറഞ്ഞു. പിന്നീട് ഒരു സുഹൃത്തിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറിയിക്കുകയായിരുന്നു. പോലീസിനെയും കൊണ്ട് കുഞ്ഞന്നാമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ വീട് താഴിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന പോലീസ് ആദ്യം കാണുന്നത് കുഞ്ഞന്നാമ്മ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ്. തൊട്ടടുത്ത് തന്നെ ജിതിൻ ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ കുത്തിയിരിപ്പുണ്ടായിരുന്നു. അയാൾ പോലീസിനോട് നടന്ന സംഭവം മുഴുവൻ വിവരിക്കുകയും ചെയ്തു. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. കുഞ്ഞന്നാമ്മയുടെ ഒരു മകൻ ബാംഗ്ലൂർ IT കമ്പനിയിൽ ജോലിയാണ്. രണ്ടാമത്തെ മകനാണ് ജിതിൻ. ഷാർജയിൽ ഒരു ഫാബ്രിക്കേഷൻ കമ്പനിയിലെ അലൂമിനിയം ഫാബ്രിക്കേറ്ററാണ് ജിതിൻ. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജിതിൻ അവധിക്ക് നാട്ടിലെത്തിയത്. രണ്ട് മക്കളും രണ്ട് സ്ഥലത്ത് ജോലിയുമായി കഴിയുമ്പോൾ ഇവിടെ കുടുംബ വീട്ടിൽ കുഞ്ഞന്നാമ്മ തനിച്ചായിരുന്നു താമസം. കുഞ്ഞന്നാമ്മയ്ക്ക് വഴിവിട്ട ചില ബന്ധങ്ങളുണ്ടായിരുന്നുവെന്നും ജിതിൻ മടങ്ങിയെത്തിയതോടെ ഈ ബന്ധങ്ങൾ തുടരാനായില്ലെന്നുമാണ് ജിതിൻ പോലീസിനോട് പറഞ്ഞത്. ഇതേ തുടർന്നാണ് ജിതിനുമായി കുഞ്ഞന്നാമ്മ പതിവായി വഴക്കിട്ടിരുന്നത്. മാത്രമല്ല അയൽവാസികൾക്കൊന്നും ഇവരുമായി യാതൊരു അടുപ്പവുമില്ലായിരുന്നു. അതുപോലെ കഴിഞ്ഞ രാത്രിയാണ് മലപ്പുറം തിരൂരിൽ മകന്റെ മർദ്ദനത്തിൽ പിതാവ് കൊല്ലപ്പെട്ടത്. മദ്യലഹരിയിലുണ്ടായിരുന്ന തർക്കത്തിനിടെ മകൻ തള്ളി വീഴ്ത്തിയ പിതാവ് കുഴഞ്ഞു വീണു മരിച്ചു. തിരൂർ മുത്തൂർ സ്വദേശി പുളിക്കൽ മുഹമ്മദ് ഹാജിയാണ് ഇങ്ങനെ മരിച്ചത്. മകൻ അബൂബക്കർ സിദ്ദിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മദ്യപിച്ചെത്തിയ അബൂബക്കറിനെ പിതാവ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. ഇതിനിടെ അബൂബക്കർ പിതാവിനെ മർദ്ദിക്കുകയും തള്ളി വീഴ്ത്തുകയുമായിരുന്നു. മുഹമ്മദ് ഹാജിയെ നാട്ടുകാർ ഉടൻ തന്നെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറത്ത് ദിവസങ്ങൾക്കിടെ നടക്കുന്ന രണ്ടാമത്തെ കൊലപാതകമാണിത്.
അതുപോലെ കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ നാല് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. മലപ്പുറം താനൂരിൽ തലക്കടത്തൂർ സ്വദേശി ഷിഹാബുദ്ദീനാണ് കുത്തേറ്റ് മരിച്ചത്. മദ്യപാനത്തിനിടെ സുഹൃത്തുമായി ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. നാലംഗ സുഹൃത്തുക്കൾ ഒരുമിച്ച് മദ്യപിക്കുന്നതിനിടെ മദ്യം വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കയ്യങ്കാളിയിലേക്ക് നയിച്ചത്. സംഭവത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരാൾ ഒളിവിലാണ്. മദ്യപാനത്തിനിടെ വാക്കേറ്റമുണ്ടായാണ് തിരുവനന്തപുരം ബാലരാമപുരത്തെ കൊലപാതകവും. കഴിഞ്ഞ രാത്രിയാണ് ഓട്ടോ ഡ്രൈവറായ ശ്യാം തലയ്ക്കടിയേറ്റ് മരിച്ചത്. മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് സുഹൃത്ത് ശ്യാമിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശ്യാം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വച്ചാണ് സംഭവം. ഇതര സംസ്ഥാന തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ശ്യാമിനൊപ്പം മദ്യപിച്ച സുഹൃത്ത് സതി ഒളിവിലാണ്. പത്തനംതിട്ട AR ക്യാമ്പിൽ പോലീസുകാർ തമ്മിൽ മദ്യപിച്ച് കയ്യങ്കാളിയായി. SI മർദ്ദിച്ചെന്നാരോപിച്ച് ക്യാമ്പിലെ പാചകക്കാരൻ ആശുപത്രിയിൽ ചികിത്സ തേടി. അതും കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. SPയുടെ മെസ്സിലെ ജോലിയെ ചൊല്ലിയാണ് കയ്യങ്കാളി നടന്നത്. അതുപോലെ മൂന്നാർ ദേവികുളത്ത് പോലീസ് ക്വാർട്ടേഴ്സിലിരുന്ന് മദ്യപിച്ച പോലീസുകാരനുൾപ്പെടെ നാലു പേർക്ക് കുത്തേറ്റു. ക്വാർട്ടേഴ്സിലിരുന്ന് മദ്യപിക്കുന്നതിനിടെ രണ്ട് സംഘങ്ങളായി തമ്മിൽ വാക്കുതർക്കവും കത്തിക്കുത്തും ഉണ്ടാവുകയായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മദ്യശാലകൾ അടച്ചിട്ടിരുന്നത് തുറന്നപ്പോഴാണ് ഇത്രയധികം ആഘോഷങ്ങളും മദ്യപാനങ്ങളും നടക്കുകയും കൊലപാതകങ്ങൾ അരങ്ങേറുകയും ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് മദ്യപാനമാണ് പല കൊലപാതകങ്ങൾക്കും അടിസ്ഥാനം.